ോഡിമർ സെലൻസ്കിയെ കീവിൽ നിന്നും രക്ഷിക്കാൻ ബ്രിട്ടനും അമേരിക്കയും സംയുക്ത നീക്കം നടത്തുന്നു ഇതിനായി ഉക്രൈനിലെ എഴുപത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും യു എസിലെ നൂറ്റി അൻപത് നാവിക സേനാംഗങ്ങളും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള പരിശീലനം നടത്തി എന്നാൽ സെലൻസ്കി സമ്മതിച്ചാൽ മാത്രമാണ് ഈ ദൌത്യം സംഘം നിർവഹിക്കുകയുള്ളൂ ലിത്വാനയിലെ പ്രാന്ത പ്രദേശത്താണ് ഉക്രൈൻ സേനയുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൂന്ന് തവണ സെലൻസ്കിയെ കൊലപ്പെടുത്താൻ റഷ്യ ശ്രമിച്ചിരുന്നു ക്രെംലിനിലെ വാഗ്ഡർ ഗ്രൂപ്പും ചെച്ചൻ പ്രത്യേക സംഘവും സെലൻസ്കിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി ദി സൺ ആണ് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ റഷ്യയുടെ പ്രത്യേക സംഘം സ്പെറ്റ്നാസും ശ്രമം തുടരുകയാണ് എന്നാൽ മൂന്ന് കൊലപാതക ശ്രമങ്ങളെയും സെലൻസ്കി അതിജീവിച്ചു അതേസമയം രക്ഷപ്പെടുത്താമെന്ന കഴിഞ്ഞ മാസം അമേരിക്ക നൽകിയ വാഗ്ദാനം സെലൻസ്കി നിരസിച്ചു പോരാടാനാണ് തീരുമാനമെന്നും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി ഉക്രൈൻ പ്രസിഡന്റിനെ രക്ഷിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ശ്രമിക്കുന്നുണ്ടോ എങ്കിലും സെലൻസ്കി സമ്മതിച്ചാൽ മാത്രമേ സൈന്യം അത്തരം ദൌത്യം നടത്തുകയുള്ളൂ എന്നും അന്തർദേശീയ മാധ്യമമായ ദസ്സാൻ റിപ്പോർട്ട് ചെയ്യുന്നു തീരനഗരമായ ഒഡേസയിൽ ബോംബിടാൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് സെലൻസ്കി വീഡിയോയിൽ പറഞ്ഞു റഷ്യക്കാർ ഒഡേസയിലെത്തിയിട്ടുണ്ട് പക്ഷേ അതത്ര ശുഭകരമാവില്ല എന്നും അതൊരു യുദ്ധക്കൂറ്റമാണെന്നും സെലൻസ്കി പറഞ്ഞു ഉക്രൈനികൾക്കും റഷ്യക്കാർക്കും പുറമെ ജൂതന്മാരും ബൾഗേറിയന്മാരും ഉൾപ്പെടെ ഒരു ദശലക്ഷത്തോളം ജനത അധിവസിക്കുന്ന ഉക്രൈന്റെ തെക്കൻ തീരത്തെ കൌസ്മോ പുളറ്റൻ തുറമുഖമായ ഒഡേസയിൽ ബോംബിടുന്നത് ചരിത്രപരമായ കുറ്റകൃത്യമായിരിക്കുമെന്നും സെലൻസ്കി ഓർമ്മിപ്പിച്ചു ഒഡേസ പിടിച്ചെടുക്കുക റഷ്യയെ സംബന്ധിച്ച് തന്ത്രപരമായ വിജയമാകും ഉക്രൈന്റെ സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയാകും കെർസോണും മെരിയൂ പിടിച്ചടക്കി ഉക്രൈന്റെ തെക്കൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യക്ക് സാധിച്ചെങ്കിലും ഒഡൈസയെ കാര്യമായി എടുത്തിരുന്നില്ല വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചെങ്കിലും മെരിയൂപ്പൂളിൽ ഷെല്ലാക്രമണം തുടരുകയാണ് ഇത് ഒഴിപ്പിക്കൽ ദൗത്യത്തെ പ്രതികൂലമായി ബാധിച്ചു ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കം ഏതു നിലയ്ക്കാവുമെന്ന് പറയാനാവില്ല കേവ് ഉന്നം വയ്ക്കുന്നത് തന്നെ സെലൻസ്കിയെ ലക്ഷ്യമിട്ടാണ് അതിനാലാണ് സെലൻസ്കിയെ രക്ഷിക്കാൻ യു കെയും യു എസും നീക്കം നടത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി